കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇവരുമായി രഹസ്യധാരണയുണ്ടാക്കിയത്. അത് അവര് പരസ്യമായി നിഷേധിക്കാറുണ്ടെങ്കിലും നാട്ടിലുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു രഹസ്യധാരണയുണ്ട് എന്നുള്ളത്. ഇപ്പോൾ അത് തെളിവോടെ പിടികൂടുന്ന സ്ഥിതി വന്നു. ഇന്നത്തെ കാലത്ത് ഈ എല്ലാവരുടെയും CCTV ഒക്കെ ഉള്ളതുകൊണ്ടും സമയം രേഖപ്പെടുന്നതുകൊണ്ടും എല്ലാവരും കൂടി ഒന്നിച്ചവിടെ മുറിയിലെത്തിപ്പെട്ടത് ഒരു രേഖയായി മാറി. അപ്പോൾ അവർ ചർച്ച നടത്തിയില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്ത് കാര്യത്തിന് അവരെല്ലാവരും കൂടി ഒത്തുകൂടിയത്? അപ്പോൾ തെരഞ്ഞെടുപ്പിലുള്ള ധാരണയ്ക്ക് വേണ്ടിയാണ് ചെയ്തത്. ഇതാണ് പ്രശ്നം. ഈ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കാനാവണം. അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും ആ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചാലേ മതനിരപേക്ഷത നമുക്ക് സംരക്ഷിക്കാനാവും. 4 വോട്ടിനു വേണ്ടി വർഗീയതയെ പീണിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല. നിർഭാഗ്യവശാൽ UDF അതാണ് സ്വീകരിച്ചു വരുന്നത്. അതിൻ്റെ ഭാഗമായാണ് ടോം വടക്കനെ പോലുള്ളവർ RSSലേക്ക് BJPയിലേക്ക് പോകുന്ന നില ഉണ്ടായിട്ടുള്ളത്. ഒരു പാഠവും ഈ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നില്ല എന്നുള്ളതാണ് UDFന്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥ.